ഇവനെ ആള് കൊള്ളാലോ. അഞ്ച് പൈസ മുടക്കാതെ ഗവൺമെന്റ് ചെലവ് കൊന്നു കളഞ്ഞില്ലേ? ടൂ മച്ചയാ. ഇങ്ങനെ കൊല്ലാൻ കൂടി കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ? അതും ജനങ്ങൾ പവർ കട്ട് കൊണ്ട് പൊറുതി മുട്ടി ഈ സമയത്ത്. ഏയ് സുരേഷ്, എനി ക്ലൂസ്? നോ സർ. ആരാ ചെയ്തത്? നിനക്കറിയാതിരിക്കോ വീരു, എല്ലാ തെളിവുകളും നശിപ്പിച്ച് വളരെ പ്ലാനിങ്ങോടെ ഓപ്പറേറ്റ് ചെയ്ത ഒരു മർഡർ ആയത് നീ ചെയ്യുന്ന പോലെ തന്നെ. ഇവന്റെ ഈ കിടപ്പ് കണ്ടില്ലേ, നല്ല ബുദ്ധിപൂർവ്വം പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ക്ലൂ മാത്രം തന്നിട്ടുണ്ടവൻ. എന്താ അത്? ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ ബുള്ളറ്റ് കൊണ്ടോ പറഞ്ഞുവിടേണ്ടവനെ. ഇവിടെ കിടത്തി ഇങ്ങനെ നരകിപ്പിച്ച് കൊല്ലണമെങ്കിൽ അവന്റെ ബോഡിയിൽ ഓടുന്ന ബ്ലഡ് ആയിരിക്കില്ല, പ്രതികാരമായിരിക്കണം അത്. എന്തെങ്കിലും തൊട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഷർട്ട് തൂക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ആ ഫാൻ കറങ്ങുന്നില്ല, നോക്ക. വൈസാഗ് లో ఓ సంచలన హత్య. కొలవాదోకి ఇక్కడ సాధారణయా. ఇదొక్క పర్ని నేను నెట్టికెళ్ళే హత్యకు గురైంది ఎవరో కాదు, వీరుభాయ్ మనిషి దేవా. హంతకుడు చంపింది కత్తితోనో గన్నుతోనో కాదు, కరెంటు షాక్తో చంపేశాడు. రెంపపాటు నిర్లక్ష్యం, ఒక్కోసారి మీ ప్రాణాల మీద గెంచవచ్చు. తస్మాత్ జాగ్రత్త. మిమ్మల్నే ఆ హంతకుడికి కర్ర, కత్తి, గన్, బాంబు అవసరం లేదు. మీ ఇంట్లో కరెంటు ఉంటే చాలు. మీకే తెలియకుండా క్షణాల్లో మీ పంచ ప్రాణాలు గాల్లో కలిసిపోతాయి. హంతకుడు మీ ప్రక్కనే ఉండొచ్చు, కానీ మీకు తెలియదు. అలుసుగా తీసుకొని దురుసుగా ప్రవర్తిస్తే ప్రాణాలకే ప్రమాదం. మీ ప్రాణాలు దక్కించుకోండి. అదే ఎక్స్క్యూజ్ మీ, ఎందుకు ఆఫ్ అయితే? అవన్ పేడిపికే సార్. సార్, నిങ്ങളോട് ഞാൻ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാർ. ക്ഷമിക്കണേ സാർ, ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. എങ്ങോട്ട്? ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ എനിക്കൊരല്പം ഇടം കിട്ടാതിരിക്കില്ല. എന്നെ കുറിച്ചറിയാവുന്ന ഏക വ്യക്തി നിങ്ങളൊരാൾ മാത്രാ. ഇനി ആരെങ്കിലും അത് അറിഞ്ഞാലും എന്റെ ജോലി തീരുന്നതിന് മുമ്പ് താൻ പോയാലും ടി വിയിൽ തന്റെ ഫോട്ടോ വരും. അത്രയും വലിയ ബമ്പർ ഓഫർ എനിക്കെന്തിനാ സാർ? ഞാനിവിടെ ഉണ്ടാകും സാർ, ഞാനൊന്ന് ചെല്ലട്ടെ. എവിടേക്ക്? ഒന്ന് മുള്ളിയിട്ട് വരാം പ്ലീസ്. ഈ ന്യൂസ് വായിച്ചായിരുന്നോ? പോയല്ലോ നാശം, അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേനെ. എന്റെ ആക്ടിങ് ഇത്തിരി കൂടിപ്പോയല്ലേ.